ഫിഷ് ടാങ്കിലേക്ക് ഇടാൻ കുറച്ച് പുതിയ മീനുകളെ കൂടി വാങ്ങിച്ചു. പിന്നെ കഴിഞ്ഞ തവണ മീനുകളെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ, കാരണം അപ്പോൾ രാത്രിയിലായിരുന്നു മീനുകളെ കൊണ്ടുവന്നത് അന്ന്. അത് കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയ മീനുകളെ ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ വീഡിയോ ചെയ്യാൻ കരുതിയത്. മൊത്തം മൂന്ന് ടൈപ്പ് മീനുകളെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒന്ന് ഏഞ്ചൽ ഫിഷ്, പിന്നെ ബ്ലാക്ക് മോളിയുടെ രണ്ട് മെയിൽ, പിന്നെ ഒരു ഫൈറ്റർ മെയിലും ഒരു ഫൈറ്റർ ഫീമെയിലുമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഏഞ്ചൽ ഫിഷ് അത്യാവശ്യം ബ്രീഡിങ് കണ്ടീഷനായിട്ടുള്ള പേര് തന്നെയാണ് കേട്ടോ. രണ്ട് പേര് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മൊത്തം നാലെണ്ണം. അപ്പോൾ നാലിനും കൂടി എനിക്കൊരു 300 ചിലവായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ എല്ലാ മീനുകളെയും കൂടി ഈ ടാങ്കിലേക്ക് മാറ്റി ഇടുന്നുള്ളൂ. ഫൈറ്ററിനെ ഇതിലിടുന്നില്ല, ഫൈറ്ററിനെ ഞാൻ സെപ്പറേറ്റ് ബോട്ടിലിങ്ങാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീടാം. ഇതാണ് ബ്ലാക്ക് മോളി, രണ്ടെണ്ണം മെയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ഒരു വൈറ്റും മൂന്ന് ബ്ലാക്ക് മോളിയും ഉണ്ട്, അത് ഫീമെയിൽസാണ്. അപ്പോൾ അതിന് രണ്ട് മെയിൽസിനെ ഞാൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 10-15 ആ കവറിൽ തന്നെ ഇട്ട് നമ്മുടെ ടാങ്കിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. കാരണം ടാങ്കിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആയിട്ട് അത് ഈക്വലാകാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം മീനുകൾ ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഇതാണ്. ഇതൊരു ഫീമെയിൽ ബീറ്റ ഫിഷാണ്. വയലറ്റും റെഡുമാണ് ഇതിൻ്റെ മെയിൻ കളർ. ഇത് അത്യാവശ്യം വയറൊക്കെ സൈസ് ചാടിയ തന്നെയാണ് കേട്ടോ. ബ്രീഡിങ് കണ്ടീഷനായ ഒരു ഫീമെയിൽ പെയർ തന്നെയാണത്. പിന്നെ ഇത് മെയിൽ ബീറ്റ ഫിഷാണ്. ഒരു ഫുൾ റെഡാണ്, ഫുൾ റെഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു മെയിൽ തന്നെയാണ്. ഫൈറ്റർ ഫിഷിനെ വാങ്ങിച്ചതന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയുള്ള മെയിലിനെയും ഫീമെയിലിനെയും ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് വീഡിയോസൊക്കെ അടുത്ത് തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് സഹകരണവും വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. മീനിനെ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 20 കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിനെ തുറന്ന് ടാങ്കിലേക്ക് വിടാം. അപ്പോൾ ആദ്യം വിടാൻ പോകുന്നത് ഏഞ്ചൽ ഫിഷിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ പിടിക്കട്ടെ, പിടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണത്. ക്വാളിറ്റിയുള്ള ഏഞ്ചൽ ഫിഷിനെ നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് പിടിക്കുന്നില്ല, നാലെണ്ണത്തിന് അതേ ആ കിറ്റിയിൽ നിന്ന് തന്നെ തുറന്നു വിടണേണ്. അപ്പോൾ അടുത്ത് നമ്മൾ വിടാൻ പോകുന്നത് ബ്ലാക്ക് മോളിനാണ്. രണ്ട് മെയിലിനാണ് ഞാൻ വാങ്ങിച്ചത്, ഞാൻ പറഞ്ഞുള്ളൂ. കാരണം എൻ്റെ ഒരു ഫീമെയിൽസാണ് മൂന്നെണ്ണം ഉള്ളത്. ഒരു വൈറ്റ് കൊണ്ട് രണ്ട് ബ്ലാക്ക് കൊണ്ട് ഫീമെയിൽസ്. അപ്പോൾ അതിന് മെയിലാകട്ടെ എല്ലാം കരുതിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിനെ കൂടി ഞാൻ ഈ ടാങ്കിലേക്ക് ഇട്ടേ വേണ്ട. അപ്പോൾ രണ്ട് ഫൈറ്ററിനെയും ഞാനിങ്ങനെ എടുക്കുകയാണ്. കാരണം അതിനെ മറ്റൊരു ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്, ബോട്ടിലിങ് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ്. കണ്ടീഷൻ ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് ബ്രീഡിങ്ങിന് ഇടാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പുറകെ ഇടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ടാങ്കിലെ ചെടികളൊക്കെ ശരിക്കും നല്ലതുപോലെ വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് വളർന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ പറിച്ച് മറ്റൊരു ടാങ്കിലേക്ക് നടണം. അതിനുവേണ്ടി ഒരു പുതിയ ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. ഈ ഏഞ്ചൽ ഫിഷിൻ്റെ പ്രത്യേകത തന്നെ കൂട്ടം കൂടി നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നവരാകട്ടെ, എൻ്റെ ടാങ്കിൽ നേരത്തെ ഉണ്ടായവരും അവരെല്ലാവരും കൂടി കൂട്ടം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്.
ഒരു നേരം കൂത്താടിയും പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ അത്യാവശ്യം പെല്ലറ്റ് പൊടിച്ചുമാണ് കൊടുക്കുന്നത്. വലിയ വലിയ ഗോൾഡ് വിഷുകളാകട്ടെ എൻ്റെ വിഷുകളാകട്ടെ ഏറ്റവും അധികം കഴിക്കുന്നത് ഈ ഇത്തരം ഒരു പെല്ലറ്റ് ഫുഡായ കാരണം ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ഇത് കൊള്ളൂല്ല അത്. ശരി, പിന്നെ ഉള്ളത് ആർടിമിയ ഫ്ലേക്സ് ആണ്. ആർടിമിയ ഫ്ലേക്സ് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, ശരിക്കും ഗ്രോത്ത് കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. വൈറ്റ് മോളിയുടെ അതിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ അതിനൊക്കെ കൊടുത്തിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. ഫീഡിങ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടേണ്ടേ താമസേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എടുത്തോളൂ. നല്ല ശരിക്കും ഫീഡ് എടുക്കുന്നുണ്ട്, എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഫീഡ് എടുക്കും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ഏഞ്ചൽ ഫിഷില്ലേ, അവരും ഫീഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അവരെ പേടിയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.